എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദിന ലോകകപ്പിലെ സെമിക്ക് മുമ്പുള്ള ഇന്ത്യയുടെ അവസാന മത്സരം നെതർലൻഡ്സിനെതിരെ നടക്കാൻ പോവുകയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. 8 മത്സരത്തിലും ജയിച്ച ഇന്ത്യ തുടർച്ചയായ 9-ാം ജയമാണ് നെതർലൻഡ്സിനെതിരെ ലക്ഷ്യമിടുന്നത്. സെമിക്ക് മുമ്പ് നടക്കുന്ന അവസാന മത്സരമായതിനാലും നെതർലൻഡ്സ് കുഞ്ഞൻ ടീമായതിനാലും ഇന്ത്യ ചില പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നായകൻ രോഹിത് ശർമ്മ വിശ്രമമെടുക്കാനാണ് സാധ്യത. പകരം ഓപ്പണിംഗിലേക്ക് ഇഷാൻ കിഷനെത്തിയേക്കും. ഇത്തവണ ഇന്ത്യ അധികം അവസരം ഇഷാൻ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നെതർലൻഡ്സിനെതിരെ ഇഷാനെ ഇന്ത്യ പരിഗണിക്കാനാണ് സാധ്യത. മികച്ച ഫിറ്റ്നസ്സുള്ള വിരാട് കോഹ്ലി തുടരും. ഇനി ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിലേക്ക് വന്നുകഴിഞ്ഞാൽ രോഹിത്തിന്റെ അഭാവത്തിൽ ഇഷാൻ ശുഭ്മാൻ സഖ്യമായിരിക്കും ഓപ്പൺ ചെയ്യുക. വൺ ഡൗണായി വിരാട് കോഹ്ലി തുടരും. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യരും തുടരും. സെമിക്ക് മുമ്പ് ശ്രേയസിന് മികച്ച പ്രകടനത്തോടെ ആത്മവിശ്വാസം ഉയർത്താനുള്ള അവസരമാണ് നെതർലൻഡ്സിനെതിരായ മത്സരത്തിലൂടെ ലഭിക്കുന്നത്. 5-ാമതായി കെ എൽ രാഹുൽ എത്തും. രോഹിത്തിന്റെ അഭാവത്തിൽ രാഹുൽ ആയിരിക്കും ടീമിനെ നയിക്കുക. 6-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് കളിക്കും. 7-ാം നമ്പറിൽ രവീന്ദ്ര ജഡേജയുണ്ടാവില്ല, പകരം സ്പിൻ ഓൾറൗണ്ടറായി ആർ അശ്വിനെ കളിപ്പിച്ചേക്കും. അതുപോലെ തന്നെ 8-ാമതായി ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകി ശാർദൂൽ താക്കൂർ ടീമിലേക്ക് തിരിച്ചെത്തും. 9-ാം നമ്പറിൽ കുൽദീപ് യാദവും 10-ാം നമ്പറിൽ മുഹമ്മദ് ഷമിയും കളിക്കും. 11-ാമനായി മുഹമ്മദ് സിറാജും കളിക്കും. എന്തായാലും നാളത്തെ മത്സരം ഇന്ത്യ വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സെമി മത്സരങ്ങൾക്ക് വേണ്ടിയാണ്. സെമിയിൽ ഇന്ത്യയുടെ എതിരാളികളായി ന്യൂസിലൻഡ് എത്താനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.